അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവർക്കും റഹത്തനല്ലേ. റമളാന് നമ്മളിന്ന് വിട പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനാ നിരതരായിരിക്കുന്ന സമയമാണ്. എല്ലാവരും ഇതിനായി എന്നെ കൂടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും പരിശുദ്ധ റമളാൻ മാസം നല്ലവരായി സാക്ഷി പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടട്ടെയെന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ രണ്ടു ദിവസമായിട്ട് കുറേ മുമ്പ് നമ്മളെ തങ്ങളുടെ വീഡിയോ ഒരു ലൈവിലല്ല ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വന്ന ഒരു ഈ ചെറിയ ചെറിയ ക്ലിപ്പുകൾ എടുത്തിട്ടാണല്ലോ നമ്മുടെ ട്രോളർമാരും ട്രോളർമാർ ചെയ്യണമെങ്കിൽ അതൊരു തമാശയെന്ന് വിചാരിക്കാം. പക്ഷേ ചില ആളുകളൊക്കെ വലിയ കാര്യത്തിൽ തന്നെ എടുത്തിട്ട് അത് വലിയ സംഭവമായിട്ട് എടുക്കുന്നത്, അതായത് തങ്ങൾ പാപ്പ പറഞ്ഞൊരു കാര്യം. അപ്പോൾ എന്നെയും തങ്ങളെയും അറിയുന്ന ആളുകൾ ചിലപ്പോൾ വിചാരിക്കേണ്ടാവും നിങ്ങളെന്താണ് ഈ തങ്ങൾ പാപ്പ എന്ന് പറയുന്നത്, കാരണം എന്നേക്കാൾ 5-8 വയസ്സ് കുറവുള്ള ആളാണ് അദ്ദേഹം. അത് അങ്ങനെ സംശയിക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഞാൻ ഏറ്റവും ചെറിയ അഖില ബൈത്തിൻ്റെ കുട്ടികൾ ഇപ്പോൾ തങ്ങൾ പാപ്പ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാലത്തും നമ്മളങ്ങനെ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന തങ്ങൾ പാപ്പാരുണ്ട്, അതിൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഒരുപാട് ഞാൻ അടുത്ത് ഇടപഴകുന്ന ഒരുപാട് തങ്ങൾ കിളക്കുന്നുണ്ട്. അവരൊക്കെ നമ്മൾ തങ്ങൾ പാപ്പ തന്നെയാണ് അവരെ സംബോധന ചെയ്യുമ്പോൾ വിളിക്കാറുള്ളത്. പിന്നെ അവരുടെ കൂടെ പഠിച്ച ആളുകൾക്കൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇന്ന ആളെ ആ പേര് വെച്ചിട്ട് തങ്ങളെന്ന് പറയും, എന്നല്ലാതെ ബാക്കി ഉള്ള കാര്യങ്ങൾ നമ്മളങ്ങനെ ചെയ്യാറുള്ളത്. പല സമയത്തും നമ്മൾ ഈ മുനവറി തങ്ങളെ തന്നെ മുനവറുമ്പോൾ എന്നൊക്കെ ചില സമയത്ത് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗ്യമാണ്, ഒരു ഭാഗ്യമാണ്, അൽഹംദുലില്ലാ. പിന്നെ അത് നിങ്ങൾക്കത് വിശ്വസിക്കണമെന്നില്ല. കാരണം രാവിലെ 10 തല ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ സൗഹൃദ വലയത്തിലുണ്ട്, നമ്മുടെ തൊട്ടടുത്തിൻ്റെ വീടിൻ്റെ 3 ഭാഗത്തും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളാണ്. ഒരു ഭാഗത്ത് പിന്നെ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആളുള്ളൂ. എൻ്റെ ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ 3 ഭാഗത്തും അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ നല്ല അയൽവക്കം എന്താണ് കത്ത് സൂക്ഷിക്കുന്നത്. അവർക്ക് അങ്ങനെ ജീവിക്കാനുള്ള അവകാശം പടച്ചംബരം തന്നെ കൊടുക്കുന്നുണ്ട്. അള്ളാഹു റഹ്മാൻ റഹീമാണല്ലോ, നമ്മൾ പഴയ വീഡിയോയിലൊക്കെ നമ്മൾ പറയാം, എപ്പോഴും പറയാറുള്ളത് പോലെ അള്ളാഹു റഹ്മാൻ റഹീമാണ്. അതേപോലെ ഞാനീ പറയുന്ന രീതിയിൽ വിശ്വസിക്കാനുള്ള അവകാശം എനിക്കുണ്ട്, അത് നിങ്ങൾ വകവെച്ച് തരിക എന്നാണ് വളരെ വിനോദപൂർവ്വത്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പിന്നെ തങ്ങൾ പാപ്പർ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് ആളുകൾ ആസൂത്രിതമായി നടത്തുന്ന അക്രമത്തെക്കുറിച്ചും സൈബർ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, പിന്നെ പല ആളുകളും യൂട്യൂബിൽ ചെയ്യുന്ന ഓരോരോ വൃത്തികളെക്കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തിലും അദ്ദേഹം ആ ഒരു പ്രസംഗത്തിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ച് പോയൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളാണ് ട്രെൻഡ്, നമ്മൾ നൂറെ ഹബീബി എന്ന് എഴുതി വെച്ചാൽ അതിന് കുറേ വ്യൂസാണ്, അത് വൈറലാവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ വിനീതനായ എൻ്റെ കാര്യം തന്നെ പറയാം. പിന്നെ അദ്ദേഹം തങ്ങൾ പാപ്പ പറഞ്ഞ ആ ഈ ട്രോളർമാർ ഉപയോഗിക്കാത്തൊരു ഭാഗം ഉണ്ട്, അതിൽ പറയുന്നുണ്ട് ആ വീഡിയോ പിന്നെ ഒരാൾക്ക് 1K വ്യൂസ് പോലും ഇല്ലാത്ത ആളുണ്ടായിരുന്നു നമ്മളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോക്ക് ഇപ്പോൾ ഒരുപാട് റീച്ചാണ് ആ വീഡിയോ ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ എൻ്റെ കാര്യം പറയാം, ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. മോണിറ്റൈസ് ആദ്യമായി എൻ്റെ പഴയ വീഡിയോകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ യൂട്യൂബിൽ നിന്ന് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ തന്നെ ഞാൻ ആദ്യകാലത്ത് ചെയ്തിട്ടുണ്ട്. ഒരു 4000 വ്യൂസ് ഒക്കെ ഉള്ളൂ, പക്ഷേ ഒരുപാട് വാച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം 5000 ആളുകളും കണ്ടിട്ടുള്ളത് മുഴുവൻ കണ്ടിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ്. അതായത് 10-16 മിനിറ്റുള്ള വീഡിയോ ആണ്, അത് മുഴുവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ വാച്ച് അവർ കിട്ടുന്നുണ്ട്, വാച്ച് അവറും അതിനനുസരിച്ച് ഇൻകം റവന്യൂ അതിനനുസരിച്ച് കൂടും. ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് റവന്യൂ ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ പല വ്ളോഗർമാരും ഇങ്ങനെ പറയുന്നതാണ്, നിങ്ങൾ ഈ വീഡിയോ ഫുൾ കാണണം ഫുൾ കാണണം എന്ന് പറഞ്ഞ് ചില ആളുകൾ ആവശ്യമില്ലാതെ വലിച്ചു നിൽക്കുന്നതും അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വീഡിയോ നീണ്ടു പോകും. അപ്പോൾ അത് പിന്നെ സ്വാഭാവികമായിട്ട് നല്ല വിഷയമാണെങ്കിൽ നിങ്ങൾ കാണും ചെയ്യും, ഏതൊരാളും കാണും. ഞാനിപ്പോൾ ഒരു വേറെ ആൾ ഇപ്പോൾ ഈ തങ്ങൾ പാപ്പാൻ്റെയൊക്കെ വീഡിയോ 1.5 മണിക്കൂറുള്ള വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ, അപ്പോൾ അങ്ങനെ കാണുന്നു. അപ്പോൾ ഈ 1K പോലും ഇല്ലാതിരുന്ന ആൾ ലക്ഷക്കണക്കിന് വ്യൂസ് അദ്ദേഹത്തിന് വന്നു എന്നുള്ളത് പറയുന്നത് അതൊരു കറാമത്തായിട്ട് പറയുന്നു എന്നാണ് വിമർശകർ ഇപ്പോൾ പറയുന്നത്. അത് അവരുടെ ബുദ്ധി അത്രയുള്ളൂ, അതിന് നമ്മൾ പശ്ചാത്തലപിച്ചിട്ട് കാര്യമില്ല. കാരണം ഇബ്ലീസിൻ്റെ ബുദ്ധി അത്ര ഉള്ളത് കൊണ്ടാണ് ഇബ്ലീസ് സ്വർഗ്ഗത്തിൽ നിന്ന് വാക്കൗട്ട് നടത്തിയത്. മലക്കുകൾക്ക് ഇബ്ലീസിനൊക്കെ ബുദ്ധി ഉള്ളതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് അവർ അംഗീകരിച്ചു, ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാമിനെ മലക്കുകൾ സുജൂദി ചെയ്തു. അത്രയുള്ളൂ അതിൻ്റെ ഒരു താത്വികമായ അവലോകനം എന്ന് അറിയാം. അപ്പോൾ താത്വികമായിട്ട് തന്നെ അവലോകനം നടത്തുന്നേ അങ്ങനെയുള്ളൂ. പിന്നെ താത്വികമായിട്ട് മനസ്സിലാക്കാത്ത നമ്മളെപ്പോലുള്ള ആളുകളുണ്ടല്ലോ, നമ്മളെ കാറ്റഗറിപ്പെടുന്ന ആളുകൾ, അവരോടാണ് നമ്മൾ പറയുന്നത്. താത്വികമായിട്ട് അവലോകനം ചെയ്യണമെങ്കിൽ ആ പറയുന്ന ആളുകൾക്ക് അതിനനുസരിച്ചുള്ള അക്കലേ ഉള്ളൂ. അപ്പോൾ അത് അതിൻ്റേതായ വഴിയിൽ ഉപേക്ഷിക്കുക. തങ്ങളൊക്കെ ചെയ്യുന്നതാണ്, തങ്ങൾ പാപ്പ ചെയ്യുന്നത് എന്താണ്, അവരങ്ങനെ പറഞ്ഞിട്ട് ഞാനെൻ്റെ വഴിക്ക് പോകുന്നത്. അപ്പോൾ പിന്നെ ചില ആളുകളൊക്കെ എന്നോട് ചോദിച്ചു, അപ്പോൾ അവർ പലരും എൻ്റെ വീഡിയോസ് എൻ്റെ ചാനലിൽ അറിയാത്ത, എൻ്റെ ചാനലെന്ന് പറഞ്ഞാൽ ഞാൻ ഇനാ കളക്ഷൻസ് നടപ്പിക്കും, എൻ്റെ പേരിലല്ല, എൻ്റെ ഫേസ്ബുക്കും ഒക്കെ ഉള്ളത് ഫേസ്ബുക്കിലെ പേജൊക്കെ ഉള്ളത് എൻ്റെ പേര് തന്നെയാണ്. പിന്നെ ഞാൻ തന്നെയാണ് ലൈവിൽ ഒരാളത്. പിന്നെ നമ്മുടെ ചാനലിൽ ഞാനിങ്ങനെ ഫേസ് അധികം ചെയ്തിട്ടില്ല, നമ്മുടെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഈ ആളുകളൊക്കെ ഞാൻ എൻ്റെ ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാറുണ്ട്, അവർ കാണാറുണ്ട്. പക്ഷേ അത് എൻ്റെ ചാനലാണെന്ന് പല ആളുകളും മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴാണ് പലരും ഈ നൂറാ ബീബി വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ മുഖം കാണിച്ച് സംസാരിക്കുന്നത്. മുമ്പ് ഞാൻ മുഖം കാണിച്ച് ചാനലിൽ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ടായിരിക്കും, ഓരോരുത്തർ താല്പര്യം ഓരോരുത്തർക്ക് പ്രത്യേക താല്പര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ താല്പര്യം വന്നുകൊണ്ടായിരിക്കും ഇപ്പോഴാണ് എൻ്റെ ചാനലാണിത്, ഞാനാണത് കൈകാര്യം ചെയ്യുന്നതൊക്കെ പല ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഇതിനെക്കുറിച്ചാണോ ഈ തങ്ങൾ പറയുന്നത് എന്നൊരു തമാശ രൂപേണ ചില ആളുകൾ കാര്യത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, പേഴ്സണലായിട്ട് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലുമല്ല, മാത്രമല്ല ഈ ഇദ്ദേഹം പറയുന്നത് പോലെ നൂറെ ഹബീബി എന്ന് ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് റീച്ച് കിട്ടുന്നുണ്ടെന്നുള്ളൊരു സത്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞൊരു മാസത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ചാനലിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ചാനൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കറിയാം. ഡാഷ് ബോർഡ് എടുത്ത് നോക്കിയാൽ എൻ്റെ ഒരു, അതായത് 1,600,000 മടങ്ങാണ് എൻ്റെ ചാനലിൻ്റെ റേറ്റിംഗ് കൂടിയിട്ടുള്ളത്. 1,600,000 മടങ്ങ് എൻ്റെ ചാനലിൻ്റെ റേറ്റിംഗ് കൂടിയിട്ടുള്ളത്. അങ്ങനെ ഓരോ ഈ വിഷയം ചെയ്ത ആളുകൾക്കും അത് വന്നിട്ടുണ്ടാവും. കാരണം നൂറെ ഹബീബി എന്ന് പറഞ്ഞിട്ട് ഞാനിട്ടോ വീഡിയോസിനൊക്കെ നല്ല റീച്ച് വന്നിട്ടുണ്ട്.
ഒരു പരമാവധി റീച്ച് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ചാനലിലുള്ള എൻ്റേതായിട്ടുള്ള വീഡിയോ ഇതിനേക്കാൾ റീച്ചുള്ള വീഡിയോസ് മുമ്പ് ഉണ്ടിട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചല്ല എന്ന് പറയുന്നത്. 100,000+ വ്യൂസ് ഉള്ള വീഡിയോസിൻ്റെ ചാനലിൽ പഴയ വീഡിയോസ്, ഒരുപാട് പഴയ വീഡിയോസ് തന്നെ ഉണ്ട്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഞാനൊരു പാട്ട് പാടിയത് തന്നെ 10K+ ആളുകൾ കണ്ട വീഡിയോസ് പഴയതുണ്ട്. ഞാൻ പാടി, ഞാനൊക്കെ പാടും, പാട്ട് പാടി എന്താ അവസ്ഥ എനിക്കറിയില്ല. മാത്രമല്ല അതിന് ഒരുപാട് വാച്ചവറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ 8 മിനിറ്റുള്ള വീഡിയോ, ഒരു പാട്ടിനെ കുറിച്ച് വിസ്താരമാണ്, പാട്ട് വിസ്താരമാണ്. അപ്പോൾ അത് മുഴുവൻ കണ്ട, താല്പര്യമുള്ള ആളുകൾ മുഴുവൻ കണ്ടിട്ടുണ്ട് മാപ്പിളപ്പാട്ട്, ഒരു ആധികാരിക മാപ്പിളപ്പാട്ട് വിസ്താരമാണ്. അതുപോലെ എൻ്റെ ചെറിയ മകൻ പാടിയൊരു പാട്ടിൻ്റെ 23K ഒക്കെ കണ്ട വീഡിയോസ് നമ്മൾ കിടക്കുന്നുണ്ട്. ഈ മകൻ്റെ പാട്ടിനോടുകൂടിയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് മോണിറ്റൈസ് ആയത്. പിന്നെ അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പിന്നെ തങ്ങൾ പാപ്പ പറഞ്ഞത് ഏത് ചാനലാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ നമ്മുടെ തങ്ങൾ പാപ്പയുടെ ഏകദേശം അതേ ഒരു പെട്ടെന്ന് കേട്ട പ്രൊഫൈൽ ഇദ്ദേഹമാണോ അദ്ദേഹം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വ്യക്തി. കാരണം മണ്ണാർക്കാടുള്ള തങ്ങൾ ടീമാണ്, മണ്ണാർക്കാട് കുമരമ്പത്തൂരുള്ള ഒരു തങ്ങൾ ടീമാണ്, റിയാസ് തങ്ങൾ എന്ന് പറയുന്ന ഒരു ഐദ്രോസി നല്ലൊരു കുട്ടിയാണ്. ആ തങ്ങൾ ടീ ഇതേപോലെ മെഹഫിലെ റസൂൽ എന്ന് പറഞ്ഞ ഒരു ചാനൽ നടത്തുന്നുണ്ട്. മോശമല്ല, നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു ചാനലാണ്. അതിന് അദ്ദേഹം ഇതേപോലെ നൂറെ ഹബീബി തങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ അദ്ദേഹം വയനാട്ടിലാണ്, വയനാട്ടിൽ ഈ നമ്മുടെ തങ്ങൾ പാപ്പ ഉള്ള സ്ഥലത്തല്ല, വയനാട്ടിൽ തന്നെ, വയനാട് ജില്ലയെന്ന് ഒരുപാട് സ്ഥലമുണ്ടല്ലോ, വയനാട്ടിൽ വേറെ സ്ഥലത്ത് അദ്ദേഹം ഇതേപോലെയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചാനലിന് അന്ന് ഞാൻ നോക്കുമ്പോൾ, ഞാൻ ഈ നൂറെ ഹബീബി തങ്ങളെക്കുറിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഈ ചാനലിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ഞാൻ നോക്കിയത് അന്ന് ഒരു 1K+ സബ്സ്ക്രൈബറാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് 3.7 ഒക്കെ കാണുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഉണ്ടായിരുന്ന വ്യൂസ് അത് നമുക്ക് കൃത്യമായിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ കാണിച്ചാൽ അത് നോക്കാം. ഞാൻ പറഞ്ഞ മഹഫിലെ റസൂൽ എന്ന് പറയുന്ന ചാനൽ, ഇതിൽ 3.76 അതായത് 3,760 സംതിങ് സബ്സ്ക്രൈബറാണ് ഉള്ളത്. ചില വീഡിയോസ് നോക്കാൻ മതി. 237 വ്യൂസ്, 266 വ്യൂസ്, 241 വ്യൂസ്, 229 വ്യൂസ്, 335 വ്യൂസ്, 357 വ്യൂസ്, 545, 450, 601, 781, 605 ഇങ്ങനെയൊക്കെയാണ്. അതായത് 1K+ താഴെയുള്ള വ്യൂസാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം നൂറെ ഹബീബി തങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടത്. അപ്പോൾ കണ്ടോ, 230,000 മുകളിൽ അദ്ദേഹത്തിന് അത് വീഡിയോസിന് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പിന്നീടുള്ള വീഡിയോസിന് വീണ്ടും ഈ 200-300 തന്നെ ഉള്ളൂ, 700-800 വീണ്ടും അദ്ദേഹം നൂറെ ഹബീബി തങ്ങളുടെ ദുആക്ക് ഉത്തരം പറയുന്നവർ ശ്രദ്ധിക്കുക എന്നിട്ടൊരു വീഡിയോ ഇട്ടു. അതിന് 37,000 വ്യൂസ് അതിന് കിട്ടി. വീണ്ടും അദ്ദേഹത്തിൻ്റെ വീഡിയോക്ക് വീണ്ടും 266-241 ഒക്കെയാണ് വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ നൂറെ ഹബീബി എന്നത് യൂട്യൂബിലൊരു ട്രെൻഡിങ് ആണ്, അത് മറ്റ് പലരും ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് തങ്ങൾ പാപ്പ പറഞ്ഞത്. അതൊരു കാരണത്താണ് എന്നൊന്നല്ല പറഞ്ഞത്. അതായത് 1K+ പോലും ഇല്ലാതിരുന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിന് ഇന്ന് 200,000 മുകളിലൊക്കെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ 37K അടുത്തൊരു വീഡിയോ ഒക്കെ വന്നിട്ട് ആ രണ്ട് വീഡിയോ നൂറെ ഹബീബെ തങ്ങൾ എന്ന് പറഞ്ഞിട്ട് ടാഗ് ചെയ്തിട്ടുള്ള വിഷയമാണ്. അപ്പോൾ തങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്, അത് കറാമത്താണെന്ന് അദ്ദേഹം ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. മാത്രമല്ല ദിൽഷാദ് വല്ലപ്പോഴും ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ദിൽഷാദിന് ഏകദേശം 100,000 സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉള്ള ചാനലാണ്, നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ദിൽഷാദിന് ആദ്യമായിട്ട് നമ്മളെ തങ്ങൾ പാപ്പ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടത് പബ്ലിഷ് ചെയ്തിരുന്നു. തങ്ങൾ പാപ്പ ഒരാൾക്കും ഇതുവരെ ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല, ദിൽഷാദിന് മാത്രം കൊടുത്തിട്ടില്ല. അതിലെന്നല്ല, അല്ലാത്ത സമയത്ത് തങ്ങൾ പാപ്പ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ മജ്ലിസിൻ്റെ ബർക്കത്താണ്, മജ്ലിസിൻ്റെ കറാമത്താണ്, അല്ലാതെ തങ്ങൾ പാപ്പാക്ക് യാതൊരു കഴിവില്ല എന്നാണ് എന്നും തങ്ങൾ പാപ്പ പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ വിമർശകർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് പോലെ വളച്ചൊടിക്കാനുള്ളതാണ് ഈ വിഷയം. ഇപ്പോൾ ഈ റീച്ച് കൂടുന്ന വിഷയവും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡാണ്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള സംസാരമാണ് ഇപ്പോൾ യൂട്യൂബിലെ ട്രെൻഡ്. അതിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും റീച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നൂറെ ഹബീബ് എന്ന് പറഞ്ഞൊരു ചാനൽ ഇട്ടാൽ പെട്ടെന്ന് റീച്ച് കിട്ടും. അപ്പോൾ ഈ ടൈറ്റിലൊക്കെ നൂറെ ഹബീബ് എന്ന് ചേർക്കുന്നു, അതുപോലെ ടാഗിൽ ചേർക്കുമ്പോൾ നന്നായിട്ട് റീച്ച് കിട്ടുന്നുണ്ട്. അത് എല്ലാ ഇപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരുപാട്, ഞാനെക്കുറിച്ച് അതായത് തങ്ങൾ പാപ്പ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അതിൽ പറയുന്നുണ്ട് അദ്ദേഹം സമസ്ത ആളാണ്, പക്ഷേ എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ സംസ്ഥ ശംസുലമാൻ്റെയും കണ്ണിത്തുസ്താദിൻ്റെ കീഴിലുള്ള സംസ്ഥ വരയ്ക്കുമ്പോഴൊക്കെ തങ്ങൾ സ്ഥാപിച്ച സംസ്ഥ ആദ്യമാണ്. പക്ഷേ മറ്റുള്ള ആളുകളെ നമ്മൾ അംഗീകരിക്കുന്നതാണ്, പക്ഷേ അവർ പറയുന്ന എല്ലാതും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടുള്ളത് രണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് യൂട്യൂബർമാർ ഇതേപോലെ അങ്ങനെയൊക്കെ കിട്ടുന്ന റവന്യൂ ഹലാലാണോ എന്നുള്ളത് എനിക്കറിയില്ല. കൃത്യമായിട്ട് പറയാൻ മാത്രം ഒരു ഹുക്കം നൽകാൻ മാത്രമുള്ളൊരു അഴിമുള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ അവരൊക്കെ നൂറെ ഹബീബി തങ്ങളെക്കുറിച്ച് അവർ കൊണ്ടുവരാൻ പറയുന്ന ആ വിഷയത്തിൻ്റെ ഒരു ബന്ധമില്ലാതെ അവരന്ന് കൈകാര്യം ചെയ്യുന്നൊരു വിഷയമുണ്ടാവും, പക്ഷേ അതിൻ്റെ മുമ്പ് ഒരു 5 മിനിറ്റ് തങ്ങളെക്കുറിച്ച് പറയുക, എന്നിട്ട് തങ്ങളെ പിന്നെ ടാഗ് ചെയ്യുക, അതുപോലെ നൂറെ ഹബീബി എന്ന് ടൈറ്റിൽ ചേർക്കുക. അങ്ങനെ ഒരുപാട് കുറച്ച് കുഞ്ഞു 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 നല്ല ചുരുക്കുള്ള കുറേ മുലിയറ്റുകളും മുലിയറ്റുകളെല്ലാം പഠിച്ച തന്നെ കേട്ടോ, സന്നദ്ധക്കള ആൾക്കാരാണ്. കാരണം സക്കാഫിമാർ മാത്രമല്ല, കുറേ വേറെ എന്തൊക്കെ ഉണ്ടായത് കൊണ്ടാണ് മുലിയറ്റുകളെന്ന് പ്രയോഗിച്ചത്. സക്കാഫിമാരല്ല, അബ്ദുസ്സലാം സക്കാഫി, സക്കാഫിമും നല്ല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അബ്ദുസ്സലാം സക്കാഫിയൊക്കെ ചെയ്ത രീതി കറക്റ്റാണ്, അദ്ദേഹം പറഞ്ഞതിൽ ഒന്നും തെറ്റില്ല. പക്ഷേ വേറെ കുറേ കുട്ടികൾ അതേപോലെയൊക്കെ ഇങ്ങനെ, അതായത് അവർ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പറയാം, തങ്ങളെക്കുറിച്ച് പറയാൻ നമുക്കൊരു ആധികാരികതയില്ല, നമ്മളറിയുന്ന വിവരം പറയുന്നുള്ളൂ. പക്ഷേ നമ്മളൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് പാലക്കാട്ടേക്ക് എങ്ങനെ പോകാം,
എന്ന് ആണ് അതാണ് വിശദീകരിക്കുന്ന വീഡിയോ. എന്നിട്ട് അതിൽ പറയും ഈ പോകുന്ന വഴിക്കാണ് തങ്ങളുടെ വീട്, അപ്പം എന്നിട്ട് ടൈറ്റിൽ നൂറ ഹബീബി തങ്ങളുടെ വീട് എന്ന് എഴുതുക. അതെന്തിനു വേണ്ടിയിട്ട്? റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് എത്രമാത്രം ഭൂഷണമാണ് എന്ന കാര്യത്തിൽ ചെറിയൊരു ആശങ്ക രേഖപ്പെടുത്തുകയാണ്. എനിക്ക് നിങ്ങളെന്തായാലും പ്രശ്നമില്ല, പക്ഷേ നിങ്ങളും നമ്മളും ഞാനും എല്ലാവരും തങ്ങൾ പാപ്പി ഒക്കെ റസൂലുള്ളാഹിൻ്റെ കൂടെ അർച്ചില്ലാത്താണല്ലോ, അതുപോലെ സ്വർഗത്തിൽ ജന്നത്തിൽ ഫിർദൗസിലും ഒക്കെ ഒരുമിച്ച് കൂടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ എന്ന്. റമളാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു റാഹത്താക്കട്ടെ, ഹാസിലാക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇഷ്ടക്കേട് തോന്നുന്ന വിധത്തിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പുറത്തപ്പെട്ട് തരണം, അത് ആഹ്റത്തിലേക്ക് വെക്കരുത് എന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. നമ്മളെല്ലാവരെയും അള്ളാഹു റാഹത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.